ഇന്ന് നമ്മൾ രണ്ട് ദിവസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്, ഡിസംബർ 10 and 11. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡിസംബർ 10 എന്ന് പറയുന്നത് മനുഷ്യാവകാശ ദിനമാണ്. വേൾഡ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമാണ്. നെക്സ്റ്റ് പോയിന്റ്, 2022 ഓസ്ട്രേലിയയുടെ ഡോൺ അവാർഡ് ലഭിച്ച ടെന്നീസ് താരം എന്ന് പറയുന്നത് അഷ്ലീക് ബാർട്ടിയാണ്. 2022 ഓസ്ട്രേലിയയുടെ ഡോൺ അവാർഡ് ലഭിച്ച ടെന്നീസ് താരം ആരാണ്? അഷ്ലീക് ബാർട്ടി. ഈ ഡോൺ പുരസ്കാരം എന്ന് പറയുന്നത് മികച്ച പ്രകടനത്തിലൂടെ രാജ്യത്തിന് പ്രചോദനം നൽകുന്ന കായിക താരത്തിനോ ടീമിനോ നൽകുന്നു. നെക്സ്റ്റ് പോയിന്റ്, 2022 ഏഷ്യൻ അക്കാദമി ക്രിയേറ്റീവ് അവാർഡിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തത്, ഉത്തരം ബേസിൽ ജോസഫ്, ചിത്രം മിന്നൽ മുരളി. 2022 ഏഷ്യൻ അക്കാദമി ക്രിയേറ്റീവ് അവാർഡിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബേസിൽ ജോസഫാണ്. നെക്സ്റ്റ് പോയിന്റ്, 2022 ഡിസംബറിൽ പോർച്ചുഗലിൽ നടന്ന ഗ്ലോബൽ അംബാസിഡർ ഫോർ ഡയബറ്റീസായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഷെയ്ഖ് ഹസീന. 2022 ഡിസംബറിൽ പോർച്ചുഗലിൽ നടന്ന ലോക പ്രമേഹ കോൺഫറൻസിൽ ഗ്ലോബൽ അംബാസിഡർ ഫോർ ഡയബറ്റീസായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഷെയ്ഖ് ഹസീനയാണ്. നെക്സ്റ്റ് പോയിന്റ്, 2022 ഡിസംബറിൽ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ചെയർമാനായി നിയമിതനാകുന്നത് അരുൺ കുമാർ സിംഗ്. 2022 ഡിസംബറിൽ ONGCയുടെ ചെയർമാനായി നിയമിതനാകുന്നത് ഉത്തരം അരുൺ കുമാർ സിംഗ് ആണ്. നോട്ട് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് പോയിന്റ്, 2022 ഡിസംബറിൽ സാംസങ്ങിന്റെ പ്രസിഡന്റായി ചുമതലയേൽക്കുന്നത് ഉത്തരം ലീ യങ് ഹി. 2022 ഡിസംബറിൽ സാംസങ്ങിന്റെ പ്രസിഡന്റായി ചുമതലയേൽക്കുന്നത് ഉത്തരം ലീ യങ് ഹി. നെക്സ്റ്റ് വൺ, 2022 ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ പേർ തിരഞ്ഞ പദം ഉത്തരം വേർഡിൽ. 2022 ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ പേർ തിരഞ്ഞ പദമാണ് ഉത്തരം വേർഡിൽ. നെക്സ്റ്റ് പോയിന്റ്, ഫിറ്റ് അറ്റ് എനി ഏജ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഉത്തരം എയർ മാർഷൽ PV അയ്യർ. ഫിറ്റ് അറ്റ് എനി ഏജ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? എയർ മാർഷൽ PV അയ്യർ. നെക്സ്റ്റ് വൺ, ദ മഹാത്മാ ഓൺ സെല്ലുലോയിഡ് എന്ന ബുക്കിന്റെ രചയിതാവ് ഉത്തരം പ്രകാശ് മക്ദും. ഇതൊരു സിനിമാറ്റിക് ബയോഗ്രഫിയാണ്. ദ മഹാത്മാ ഓൺ സെല്ലുലോയിഡ് എന്ന ബുക്കിന്റെ രചയിതാവ് ആരാണ്? ഉത്തരം പ്രകാശ് മക്ദുമാണ്. നെക്സ്റ്റ് വൺ, 2022 ഡിസംബറിൽ അന്തരിച്ച തമിഴ് ചിത്രകാരനും എഴുത്തുകാരനുമായ വ്യക്തി ഉത്തരം മനോഹർ ദേവദാസ്. 2022 ഡിസംബറിൽ അന്തരിച്ച തമിഴ് ചിത്രകാരനും എഴുത്തുകാരനുമായ വ്യക്തി ആരാണ്? ഉത്തരം മനോഹർ ദേവദാസ്. നെക്സ്റ്റ് വൺ, ആലുവ തുരുത്ത് സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രം കാർബൺ ന്യൂട്രലായി പ്രഖ്യാപിച്ചു. അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്ന അതേ അളവിൽ മണ്ണിൽ കാർബൺ ആഗിരണം ചെയ്യുമ്പോഴാണ് കാർബൺ ന്യൂട്രൽ കൃഷിയാകുന്നത്. ആലുവ തുരുത്ത് സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രം കാർബൺ ന്യൂട്രലായി പ്രഖ്യാപിച്ചു. നെക്സ്റ്റ് വൺ, രാജ്യത്തെ ഏറ്റവും വലിയ ബിസിനസ് ജെറ്റ് ടെർമിനൽ ഏത് വിമാനത്താവളത്തിലാണ് ആരംഭിച്ചത്? ഉത്തരം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് അഥവാ CR. രാജ്യത്തെ ഏറ്റവും വലിയ ബിസിനസ് ജെറ്റ് ടെർമിനൽ ഏത് വിമാനത്താവളത്തിലാണ് ആരംഭിച്ചത്? ഉത്തരം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. നെക്സ്റ്റ് വൺ, 2022 ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് ഭാരത് രാഷ്ട്ര സമിതി BRS എന്ന പേരിൽ പുനർനാമകരണം ചെയ്തത്? ഉത്തരം തെലങ്കാന രാഷ്ട്ര സമിതി TRS. TRSനെയാണ് ഭാരത് രാഷ്ട്ര സമിതി BRS എന്ന പേരിൽ പുനർനാമകരണം ചെയ്തത്. നെക്സ്റ്റ് വൺ, 2022 ഹിമാചൽ പ്രദേശിന്റെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ വ്യക്തി ഉത്തരം സുഖ്വിന്ദർ സിംഗ് സുഗു. 2022 ഹിമാചൽ പ്രദേശിന്റെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ വ്യക്തി ഉത്തരം സുഖ്വിന്ദർ സിംഗ്. നെക്സ്റ്റ് വൺ, 2022 ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ വ്യക്തി ഉത്തരം ഭൂപേന്ദ്ര പട്ടേൽ. നോട്ട് ചെയ്യുക, 2022 ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ വ്യക്തി ആരാണ്? ഉത്തരം ഭൂപേന്ദ്ര പട്ടേൽ. നെക്സ്റ്റ് വൺ, 2022 ഏത് രാജ്യത്തിന്റെ പുതിയ പ്രസിഡന്റായാണ് ദിന ബൊലുവാട്ട് ചുമതലയേറ്റത്? ഉത്തരം പെറു. ലാസ്റ്റ് വൺ, ലോകകപ്പിന്റെ ചരിത്രത്തിൽ സെമിയിൽ കടക്കുന്ന ആദ്യ ആഫ്രിക്കൻ ടീം ഉത്തരം മൊറോക്കോ. നോട്ട് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആണ്. ലോകകപ്പിന്റെ ചരിത്രത്തിൽ സെമിയിൽ കടക്കുന്ന ആദ്യ ആഫ്രിക്കൻ ടീം ഉത്തരം മൊറോക്കോയാണ്. ഇത്രയുമാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.